എടിയാ ബാഗ് ഒന്ന് എടുത്തു മാറ്റി ഞാൻ അന്നിരിക്കട്ടെ. അത് പറ്റില്ല, ഞാൻ എന്റെ ഫ്രണ്ട് സാന്ദ്രയ്ക്ക് സീറ്റ് കൊടുത്തിരിക്കാറ്. അത് പറ്റത്തില്ല, നീ ഇവിടെ ഇരുന്നില്ലല്ലോ, ഞാനല്ലേ അശ്വതി ഞാൻ ഇവിടെ ഇരുന്നോളാം കേട്ടോ. ഇപ്പൊ എന്തായി സീറ്റ് പിടിച്ചിട്ട് ആ ബാഗ് എടുത്ത് മാറ്റി കൊടുത്ത് ഇരിക്കട്ടെ എടുത്തിട്ട് ഇരിക്കന്നെയാണ്. വിശന്നിട്ട് പാടില്ലല്ലോ, വീട്ടിൽ നിന്ന് മൂന്ന് വെച്ച് പെട്ടും രണ്ട് ഗ്ലാസ് ചായയും പത്ത് പഴവും തിന്നാണല്ലോ. എന്നിട്ട് വീട്ടിലും വിശക്കണേ. സ്നാക്സ് ഉണ്ടല്ലോ ബാഗിൽ. മിണ്ടാതിരുന്നൂടെ, പാട്ട് പാടാ, ഒരു പാട്ട് നശിപ്പിക്കാൻ വേണ്ടി എന്താ അടക്കടത്ത് പിടിച്ച് പോവാണ്. എനിക്ക് പാടിറങ്ങി മെല്ലെ കിടന്ന് പാട്, ചിലർ ബാക്കിയുള്ള സമാനം എടുത്താൽ എടി. നിനക്ക് ഈ ബസ്സിലിരിക്കുമ്പോഴേക്കും ഒന്ന് പഠിക്കാതിരുന്നൂടെ, എല്ലാവരോടും ഒന്ന് വർത്തമാനം പറഞ്ഞിരിക്കടി. ഹല്ല സാന്ദ്ര, എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് പോയിട്ട് എക്സാം ആണ് ഫിസിക്സ്, നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞോ? ഓ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റും നിങ്ങൾ എങ്ങനെ ഇങ്ങനെ സ്കൂൾ ബസ്സിലൊക്കെ ചില്ല് ഇരുന്ന് ഇരിക്കാൻ പറ്റുന്നു. ഗോഡ്, എനിക്ക് എന്തായാലും മാർക്ക് കുറഞ്ഞ എൻ്റെ വീട്ടിൽ തന്നെ ചീത്ത പറയും. നിങ്ങളൊന്നും വീടുകളിൽ അങ്ങനെ ആയിരിക്കത്തില്ല, പക്ഷെ ഞാൻ ചെറുപ്പം അതുപോലെ നന്നായിട്ട് പഠിച്ചു തന്നെയാണ് എക്സാം എഴുതിയിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഒരു ലാസ്റ്റ് മിനിറ്റ് പോലും, എക്സാമിന് കയറുന്ന ലാസ്റ്റ് മിനിറ്റ് പോലും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്. സോറി, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം കേട്ടോ. എന്റെ പറഞ്ഞോ, നീ പഠിച്ചോ. ഇത് എന്ത് പെർഫ്യൂം ആണത്താണ് യൂസ് ചെയ്തേക്കുന്നത്? ഓ ഗോഡ്, എന്തൊരു ഭയങ്കര സ്മെല്ല്, വൊമിറ്റിംഗ് വരുന്നു. ഓ ഗോഡ്, താൻ ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത പെർഫ്യൂംസ് യൂസ് ചെയ്യല്ലേ. ഓ, നീ ഈ പെർഫ്യൂം നോക്കി നോക്കി കണ്ടോ, ഏ 2 lakhs ആണ് ഈ പെർഫ്യൂമിൻ്റെ വില, അറിയോ? ഡാഡി കൊണ്ടുവന്നാണ്. ഇത് കഷ്ടത്, ഇങ്ങനത്തെ പെർഫ്യൂം ഒന്ന് യൂസ് ചെയ്ത് കോളേജിലോട്ട് വരരുത് ദയവ് ചെയ്ത് പ്ലീസ്. ഓ ഗോഡ്. അശ്വതി, എനിക്കൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് നോക്കടാ, വാച്ച് കേട്ടോ, ആ ഡാഡി കൊണ്ടുവന്ന ഇന്നലെ, ആ US നിന്ന് വന്നപ്പോൾ ഡാഡി കൊണ്ടുവന്ന. ആ ഡാഡിക്ക് ഒരേ നിർബന്ധം, ഞാൻ ഇന്ന് തന്നെ ഇത് കോളേജിൽ കെട്ടിയിട്ട് പോകണമെന്ന്. ഡാഡി എപ്പോഴാണ് പോകുന്നേ? ആ ഡാഡി അടുത്ത മാസം പോകുന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും കൊള്ളാട്ടോ, വാച്ച് കൊള്ളാം. നീ പുതിയ മാല വാങ്ങിയോടാ. മാല മാറ്റി മാല, ഇന്നലെ നമ്മൾ വൈകുന്നേരം ഡാഡി കൊണ്ട് പോയിട്ട് തന്നെ ഡാഡി മേടിച്ചു തന്നെ. എൻ്റെ മാല ചെറുതായിട്ടൊരു സുഖമില്ലായിരുന്നു, നമുക്കൊരു മാച്ച് ഇല്ലായിരുന്നേ. അപ്പൊ എൻ്റെ ഡാഡി ഇന്നലെ വൈകുന്നേരം തന്നെ കൊണ്ട് മാറ്റി. കൊള്ളാട്ടോ, നൈസായിട്ടുണ്ട്.